ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് വീട്ടിൽ കഴിയേണ്ടി വരുന്ന ഈ നിർബന്ധിത വിശ്രമവേള താൻ എങ്ങനെ വിനിയോഗിക്കുന്നു? കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കൊറോണ ഭീതിയിൽ രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആക്കിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഓരോരുത്തരെയും പോലെ ഞാനും എന്റെ വീട്ടിൽ തളപ്പിടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി നിരന്തരം പൊതുവേദികളിൽ പ്രസംഗിക്കാനായി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 4-5 വരെ പ്രസംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്രയും ദിവസം ഒരുമിച്ച് വീട്ടിലടച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ എനിക്കതിലൊരു ഒരു മടുപ്പ് തോന്നിക്കാത്ത വിധത്തിൽ അതിനെ സമയത്തെ സർഗാത്മകമാക്കാൻ പരിശീലിക്കുന്നു. ചെയ്യാൻ വായിക്കുന്നു, പിന്നെ പ്രിയപ്പെട്ട ആളുകളെ വിളിക്കുന്നു. ചിലപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകളെ അവരുടെ നമ്പർ സംഘടിപ്പിച്ച് അവരെയും വിളിക്കുന്നുണ്ട്. അത് തീരെ തുടങ്ങിയതാണ് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകളുടെ ഏകാന്തത മാറ്റാൻ. കുറച്ച് നല്ല വാക്കുകൾ പറയുന്നത് ഒരു സന്തോഷമായിരിക്കും അവർക്ക്. അങ്ങനെ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മുടെ സമയം ഇപ്പോൾ രാജ്യം സമൂഹത്തിൽ നിന്ന് അകന്ന് നമ്മൾ കഴിയുന്നത് ആവശ്യമാണെന്ന് നിർബന്ധമായി നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം അത് ഒരു സാമൂഹ്യ ബാധ്യതയാണ്. സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ടല്ലാതെ ഈ COVID-19 എന്ന കൊറോണ കുടുംബത്തിലെ വൈറസിനെ നമുക്ക് നേരിടാൻ നിർത്തിയില്ല. നമ്മെ രക്ഷിക്കാൻ അത് മാത്രമേ ഉള്ളൂ മാർഗം. ആ സമയം കൂടുതൽ കൂടുതൽ സർഗാത്മകമാക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നം. ഏകാന്തത മനുഷ്യനെ 3 തരത്തിൽ ബാധിക്കും. ആശാൻ, കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്, ഏകാന്തം വിഷം അമൃതാക്കാം. ഏകാന്തം വിഷം അമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടി ആചരിച്ചും ലോകാനുഗ്രഹപരയായും കടേ നിൻ ശ്രീകാൽത്താരിണ അടിയങ്ങൾ കൈതൊഴുന്നേൽ. ഏകാന്തതയിൽപ്പെടുന്ന മനുഷ്യന് മാനസിക തകർച്ചയുണ്ടാവും, ചിലപ്പോൾ കുറ്റവാസനയുണ്ടാവും, ആത്മഹത്യ പ്രേരണയുണ്ടാവും. ഇതൊക്കെ മനുഷ്യന്റെ ഒറ്റപ്പെടലിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളാണ്. ഒപ്പം ഇതിനേക്കാളൊക്കെ അമൃതമായ ഒരു അനുഭവം കൂടിയുണ്ട്. ഏകാന്തതയെ നമുക്ക് സർഗാത്മകമാക്കാം. നമുക്ക് ഉള്ള കഴിവുകൾ, എഴുതിയോ ചിത്രം വരച്ചോ പാട്ടുപാടിയോ പാട്ട് കേൾപ്പിച്ചോ ഒക്കെ നമുക്ക് സമയം ചെലവഴിക്കാം. പാട്ടുകൾ കേൾക്കാം, നല്ല പുസ്തകങ്ങൾ വായിക്കാം. അങ്ങനെ ചുറ്റുപാടുമുള്ള വിരസതയെ, ഏകാന്തതയെ നമ്മൾ സർഗാത്മകത കൊണ്ട് അമൃതാനുഭവമാക്കി മാറ്റും. ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കുറെ സുഹൃത്തുക്കൾ പലതുമായിട്ട് അയച്ചു തന്ന പുസ്തകങ്ങൾ അവതാരിക എഴുതാൻ ബാക്കിയുണ്ടായിരുന്നിടത്ത് അവതാരിക എഴുതുന്നു. ഇങ്ങനെ സമയത്തെ സർഗാത്മകമാക്കുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. മനുഷ്യജീവി ലോകത്തിലെ ഏറ്റവും ദുർബലനായ ജീവിയാണ്. മറ്റു ജീവജാലങ്ങൾക്കുള്ള ശേഷികളൊന്നും മനുഷ്യനില്ല. ഒരു ശേഷി മാത്രമേ ഉള്ളൂ, അത് പ്രതികൂല പരിതസ്ഥിതികളെ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കും. ഒരു ഗൃഹപ്രദേശത്ത് ജീവി അതിന് പ്രകൃതി കൊടുത്ത മണ്ണുപായം കൊണ്ടാണ് അതിനെ സംരക്ഷിക്കുന്നത്. ഓരോ ജീവജാലങ്ങളും അങ്ങനെയാണ്. പ്രകൃതി കൊടുത്ത സംരക്ഷണം മാത്രമേ അവർക്കുള്ളൂ. നമ്മൾ അങ്ങനെയല്ല. വെള്ളമില്ലെങ്കിൽ നമ്മൾ വെള്ളം കുഴിച്ചെടുക്കും. 2 കൈകൾ, ദീർഘങ്ങളാം കൈകൾ, പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം 2 കൈകൾ മാത്രമല്ല, ഉന്നതമായ സർഗാത്മകതയും നമുക്കുണ്ട്. ശൂന്യതയിൽ നിന്ന് ഇല്ലാത്തതൊക്കെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ക്വാറന്റൈൻ കഴിയുന്നവരോടും ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം പുറത്തിറങ്ങാനാവാതെ വീടുകളിൽ തന്നെ കഴിയുന്നവരോടും പറയുക, ഒരു സമയവും വെറുതെ ആക്കരുത്, സർഗാത്മകമാക്കുക. ഏകാന്തതയെ വായിച്ചും സർഗാസൃഷ്ടികളിൽ ഏർപ്പെട്ടും അത് പരസ്പരം വിനിമയം ചെയ്തും, ഏതായാലും ടെലിഫോൺ സംവിധാനങ്ങളുണ്ട്, ലെറ്ററുകളുണ്ട്, പരസ്പരം വിനിമയം ചെയ്യാനുള്ള പല മാധ്യമങ്ങളും നമുക്കുണ്ട്, അത് ഉപയോഗപ്പെടുത്താം. കഴിയുമെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് ഈ സന്നദ്ധ സേനകളിൽ പ്രവർത്തിക്കാം. ധാരാളം ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് വീട്ടിൽ കഴിയേണ്ടി വരുന്ന ഈ നിർബന്ധിത വിശ്രമവേള താൻ എങ്ങനെ വിനിയോഗിക്കുന്നു? ഇതുവരെ സംസാരിച്ചത് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ.